ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് സിക്സ്ത് സ്റ്റാൻഡേർഡിലെ 2016-2017 വർഷത്തിലെ മലയാളം കേരള പാഠാവലി 1-ാം പാദവാർഷിക ക്വസ്റ്റ്യൻ പേപ്പറാണ്. കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്ക് മറ്റേതെങ്കിലും വിഷയങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആവശ്യമാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം. പാട്ടിനോട് മനുഷ്യന് ഒടുങ്ങാത്ത പ്രണയമാണ്, കല്ലുകളെപ്പോലും അലിയിക്കാനുള്ള ശക്തി പാട്ടിനുണ്ടെന്ന് നാം കേട്ടിട്ടുണ്ട്. ജീവനുള്ള പാട്ട് എന്ന കവിതയിൽ ഒരു ഗന്ധർവ ബാലൻ്റെ ഗാനം കേട്ട് അന്തിയിൽ സ്വയം മറന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയെ നാം കാണുന്നു. എ, സന്ധ്യകൾ നാം ധാരാളം കണ്ടിട്ടുണ്ട്, വശ്യമായ ആ ഭംഗി വേണ്ടുവോളം ആസ്വദിച്ചിട്ടുമുണ്ട്. കാട്ടുമുളന്തണ്ടിൽ നിന്നും കരളലിയിക്കുന്ന ഗാനം പൊഴിക്കുന്ന ഗന്ധർവ ബാലൻ ആ ഗാനത്തിൽ സ്വയം മറന്നിട്ടി. അന്തിമേഘങ്ങൾ എല്ലാം ചേർന്ന് സുന്ദരമായ ഒരു സന്ധ്യയെ മനസ്സിൽ കണ്ടു നോക്കൂ, അതിനെക്കുറിച്ച് ഒരു വർണ്ണന തയ്യാറാക്കൂ. അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന ആദ്യ പ്രവർത്തനം എന്താണ് കൂട്ടുകാരെ? അതെ, വർണ്ണന തയ്യാറാക്കാനാണല്ലേ. വർണ്ണന തയ്യാറാക്കുമ്പോൾ കൂട്ടുകാർ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആലങ്കരികമായ ഭാഷ ഉപയോഗിക്കണമല്ലേ. അതായത് സന്ധ്യയുടെ ചാരുത, ദൃശ്യ ഭംഗികൾ എന്നിവ എല്ലാം വെളിവാകുന്ന രീതിയിൽ വർണ്ണിച്ചു കൊണ്ടുവേണം കൂട്ടുകാരെ എഴുതാൻ. അതുപോലെ ഭാവനാംശം കലർന്ന ഉള്ളടക്കം, അതായത് സൂക്ഷ്മ നിരീക്ഷണത്തിൻ്റെയും ഭാവനയുടെയും പിൻബലത്തിൽ സന്ധ്യയുടെ സൂക്ഷ്മാംശങ്ങൾ കണ്ടെത്തി വേണം എഴുതാൻ. അതുപോലെ മനസ്സിൽ പതിയുന്ന വാക്കുകളിൽ ആശയപൂർണത വെളിവാക്കുന്ന രീതിയിൽ വേണം എഴുതാൻ. ദെൻ പൂർവാപരബന്ധത്തോടുള്ള രചന, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൂട്ടുകാർ എന്ത് ചെയ്യുക? ഒരു വർണ്ണന തയ്യാറാക്കുക. കെ ദെൻ ബി, സന്ധ്യയ്ക്ക് പകരം മുകളിൽ നിന്നും മറ്റൊരു പദം കണ്ടെത്തി എഴുതുക. ഏതാണ് ആ പദം? അതെ, അന്തിയാണല്ലേ. ഉത്തരം അന്തി. ഓക്കെ, ദെൻ പ്രവർത്തനം 2. ഉമ്മറത്തിരുന്ന മുത്തച്ഛൻ പത്രം വായിക്കുകയാണ്. ആൻസി ഒപ്പം കൂടി ചെയ്യാൻ പത്രം വായിച്ചതുമായി ഒരു വിടിക്ക് 2 പക്ഷി. ഓരോ വാർത്തകളുമായി മുത്തച്ഛൻ ഉറക്കെ വായിച്ചു തുടങ്ങി. വൃദ്ധയെ ഇടിച്ചു തെറിപ്പിച്ച് വാഹനം നിർത്താതെ പോയി. സ്വന്തം കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പിതാവ് പോലീസിൻ്റെ പിടിയിലായി. കഷ്ടം തന്നെ, ഇമ്മാതിരി വാർത്തകളല്ലാതെ ഇല്ല. അല്ലേ മുത്തച്ഛ, ദാ എൻ്റെ പാഠത്തിലെ കഥ നോക്കൂ. ആൻസി മുത്തച്ഛന് ഓടയിൽ നിന്നിലെ പപ്പുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. പപ്പുവിൻ്റെ സത്യസന്ധത, ജോലിയിലെ ആത്മാർത്ഥത, പിന്നെ എന്തൊക്കെയാവാം അവൾ പപ്പുവിനെ കുറിച്ച് മുത്തച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവുക? നാം ചുറ്റും കാണുന്നവരിൽ നിന്നും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് പപ്പുവിനുള്ളത്? ഓടയിൽ നിന്ന് എന്ന കഥയിലെ പപ്പുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങൾക്ക് പറയാനുള്ള മറ്റു കാര്യങ്ങൾ ഇവ കൂടി ചേർത്ത് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കൂ. ആകർഷകമായ ഒടുക്കം, തുടക്കം എന്നിവയോടുകൂടി 3-ോ 4-ോ ഖണ്ഡികകൾ എഴുതുമല്ലോ. കൂട്ടുകാരെ, പപ്പുവിൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഈ കഥാപാത്ര നിരൂപണത്തിൽ ഉൾക്കൊള്ളിക്കണം? കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ, അതായത് പപ്പുവിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? സഹായിക്കാനുള്ള മനസ്സ്, സ്നേഹം കൊതിക്കുന്ന ഹൃദയം, സഹായസന്നദ്ധത, സത്യസന്ധത, അതുപോലെ ജോലിയിലുള്ള ആത്മാർത്ഥത, വിശ്വസ്തത, ദീനാനുകമ്പ, ഇവയെല്ലാം എന്തു വേണം നിങ്ങൾ കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കഥാപാത്ര നിരൂപണം തയ്യാറാക്കണം. അതുപോലുള്ള കഥയിൽ കഥാപാത്രത്തിനുള്ള സ്ഥാനം കൂടി നിങ്ങൾ ഈ കഥാപാത്ര നിരൂപണത്തിൽ ഉൾക്കൊള്ളിക്കണം. അതിൽ എന്തുകൊണ്ട് വരണം? കഥയുടെ സാമൂഹ്യ പ്രസക്തി, അതായത് നന്മ നഷ്ടമാകുന്ന കാലഘട്ടത്തിൽ കഥ നൽകുന്ന സന്ദേശം, അതുപോലെ കഥാപാത്രങ്ങളുടെ നിലപാടുകൾ, പിന്നെന്താണ് നിങ്ങളുടെ സ്വന്തം കാഴ്ചപ്പാടില്ലേ, അതുകൂടി ഈ കഥാപാത്ര നിരൂപണത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളിക്കണം. ഓക്കെ, ഇതിൽ നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കിയാലോ. കേതൻ പ്രവർത്തനം 3. സഭാപ്രവേശം തുള്ളലിൽ ദേവശില്പിയായ മയൻ്റെ കരവിരുത് നാം കണ്ടു. അത്ഭുതകരമായൊരു കൊട്ടാര നിർമ്മാണം കൺമുന്നിൽ നടക്കുന്നതുപോലെ. സഭാപ്രവേശത്തിലെ മറ്റു 4 വരികൾ നോക്കൂ. കൂട്ടുകാർ വായിച്ചു നോക്കുമല്ലോ. ഇനി നളചരിതം തുള്ളലിലെ ചില വരികളും കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ കൺമുന്നിൽ കാണുന്നതുപോലെ വർണ്ണിക്കാനുള്ള കുഞ്ചൻ നമ്പ്യാരുടെ കഴിവ് അപാരമാണ്. ഇതിനോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? നോക്കൂ, മയൻ്റെ മായാജാലം, നളചരിതം തുള്ളലിലെ ഭാഗം എന്നിവ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കൂട്ടുകാർ എന്ത് ചെയ്യുക? ഒരു കുറിപ്പ് തയ്യാറാക്കി നോക്കുക. ഓക്കെ, ദെൻ ബി, ചുവടെ കൊടുത്തിട്ടുള്ളതിൽ കുഞ്ചൻ നമ്പ്യാർക്ക് യോജിക്കാത്ത വിശേഷണം ഏത്? നൽകിയിട്ടുള്ളത് ജനകീയ കവി, ദെൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്, ഫലിത സാമ്രാട്ട്, തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇതിലേതാണ് കൂട്ടുകാരെ കുഞ്ചൻ നമ്പ്യാർക്ക് യോജിക്കാത്ത വിശേഷണം? അതെ, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നതാണല്ലേ. ഉത്തരം കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. ഏതെ അടുത്ത പ്രവർത്തനം 4. ഈ കഥ വായിക്കൂ. മോഷണം.
കുവോപ്പണക്കാരനും സിയാങ് പാവപ്പെട്ടവനുമായിരുന്നു. ഒരു ദിവസം സിയാങ് കുവോയെ സന്ദർശിച്ചു. എങ്ങനെയാണ് നിങ്ങൾ പണക്കാരനായത്? സിയാങ് ചോദിച്ചു. ഞാൻ നല്ലപോലെ മോഷ്ടിക്കുമായിരുന്നു. 2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ സമ്പന്നനായി. അയൽക്കാർക്കൊക്കെ സഹായം ചെയ്യാൻ എനിക്ക് സാധിച്ചു. സിയാങ് ഒരു കള്ളനാവാൻ തീരുമാനിച്ചു. അയാൾ മോഷണം തുടങ്ങി. ഉടൻ തന്നെ പിടിക്കപ്പെട്ടു. കുവോ തന്നെ ചതിച്ചെന്ന് മനസ്സിലാക്കി. അയാൾ ദേഷ്യത്തോടെ കുവോയെ സമീപിച്ചു. നീ എങ്ങനെയാണ് മോഷ്ടിച്ചത്? കുവോ ചോദിച്ചു. സിയാങ് തൻ്റെ മോഷണ രീതിയെക്കുറിച്ച് വിവരിച്ചു. കഷ്ടം, നീ മോഷണം നടത്തിയ ശരിയായ രീതിയിലല്ല. ഞാൻ ഭൂമിയും ആകാശവും കൊള്ളയടിക്കുന്നു, എൻ്റെ വയലുകളെ നനയ്ക്കുന്നു, എൻ്റെ അമ്പും വില്ലും ഉപയോഗിച്ച് മരത്തിൽ നിന്ന് പക്ഷികളുടെയും വല ഉപയോഗിച്ച് തടാകത്ത് മത്സ്യങ്ങളെയും മോഷ്ടിക്കുന്നു. അങ്ങനെ എല്ലാ സമയവും മോഷ്ടിക്കുന്നതുകൊണ്ട് ഞാൻ സമ്പന്നനായി. ആകാശവും ഭൂമിയും എൻ്റെ കളവിൽ ഒരിക്കലും എന്നെ ശിക്ഷിച്ചിട്ടില്ല. സിയാങ്ങും ആ വഴി തിരഞ്ഞെടുത്തു. അധികം താമസിയാതെ അയാളും സമ്പന്നനായി. കഥ ഇഷ്ടമായോ? ആകാശത്തെയും ഭൂമിയെയും മോഷ്ടിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താണ് പ്രത്യേകത? എന്തുകൊണ്ടാണ് ആകാശവും ഭൂമിയും കുവോയെ ശിക്ഷിക്കാതിരുന്നത്? കഥയിൽ നിങ്ങൾക്ക് ആകർഷകമായി തോന്നിയ മറ്റു കാര്യങ്ങളും ചേർത്ത് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൂ. നെൻബി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ കഥയ്ക്ക് മറ്റൊരു തലക്കെട്ട് നൽകാമോ എന്ന് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഈ കഥയ്ക്ക് നല്ലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക, അതുപോലെ ഈ കഥയ്ക്ക് മറ്റൊരു തലക്കെട്ട് നൽകുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.